നമസ്കാരം. അറബി ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എണ്ണിയാൽ ഒടുങ്ങാത്ത മനോഹര ഗാനങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ സിനിമാ ലോകം. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ സിനിമാ ഗാനങ്ങളെല്ലാം അതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റിയിലാണോ കേൾക്കുന്നത്? തീർച്ചയായും അല്ല. പല കാരണങ്ങൾ കൊണ്ടും ഈ ഗാനങ്ങളുടെ മനോഹാരിത നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഇത്തരം ഗാനങ്ങളുടെ നഷ്ടപ്പെട്ട മനോഹാരിത വീണ്ടെടുക്കുന്ന ഒരു മലയാളിയുണ്ട് ഇങ്ങ് ദുബായിൽ. തിരുവനന്തപുരം സ്വദേശി ശ്രീജേഷ്. ഇത്തവണ അറേബ്യ ദിസ് വീക്കിൽ ശ്രീജേഷിൻ്റെ വിശേഷങ്ങളാണ് ആദ്യം. സംഗീത ലോകത്തിന് ശ്രീജേഷ് നൽകുന്നത് ചെറിയ സംഭാവനയല്ല. എന്നവളെ അടി എന്നവളെ എന്തൻ ഹൃദയത്തെ തൊലൈത്തു വിട്ടേ. എന്ത ഇടം അത് തൊലൈന്ത ഇടം അന്ത ഇടത്തെയും മറന്നു വിട്ടേ. ശബ്ദത്തിന്റെ മാന്ത്രികത തൊട്ടറിഞ്ഞുള്ള ജീവിതം. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീജേഷ് നായരുടെ ജീവിതത്തെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിച്ചാൽ അതൊരു അതിശയോക്തിയാവില്ല. ദേശീയ അവാർഡടക്കം സ്വന്തമാക്കിയ ഈ മലയാളി ഇന്ന് ലോകത്തിലെ തിരക്കുള്ള സൗണ്ട് എഞ്ചിനീയർമാരിൽ ഒരാളാണ്. ബോളിവുഡും കടന്ന് ഹോളിവുഡ് സിനിമകൾക്കുൾപ്പെടെ ശബ്ദമിശ്രണത്തിൽ മാന്ത്രികത തീർക്കുന്നവരിൽ ഇന്ന് ഈ മലയാളി തിളക്കവുമുണ്ട്. മുൻനിര കമ്പനിയായ അവിഡിന്റെ സൊല്യൂഷൻ സ്പെഷ്യലിസ്റ്റായ ശ്രീജേഷ് ഒരാൾക്ക് തന്റെ പാഷൻ പിന്തുടർന്ന് ജീവിത വിജയം എങ്ങനെ സ്വന്തമാക്കാം എന്നതിന്റെ നേർ ഉദാഹരണം കൂടിയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ശേഷം IIMൽ അടക്കം സെലക്ഷൻ ലഭിച്ച ശേഷം തന്റെ വഴി ശബ്ദത്തെ പിന്തുടരലും കാതിന് ഇമ്പമുള്ള ശബ്ദം സൃഷ്ടിക്കലുമാണെന്ന് ഉറപ്പിച്ചാണ് അന്ന് തൃശൂർ ചേതനയിൽ ശ്രീജേഷ് സൗണ്ട് ഡിസൈനിംഗ് കോഴ്സ് പഠിക്കാനായി എത്തിയത്. ചേതന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠന കാലഘട്ടം പഠനത്തോടൊപ്പം മുന്നോട്ടുള്ള ജീവിതത്തിലെ യാത്രയ്ക്കുള്ള വലിയ പാഠങ്ങൾ കൂടി പകർന്നാണ് കടന്നു പോയത്. ചേതനയിൽ സൗണ്ട് എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സസ് തുടങ്ങിയെന്ന് പറഞ്ഞത്. ഈ സൗണ്ട് എഞ്ചിനീയറിങ്ങിനൊക്കെ ഒരുപാട് അന്നത്തെ കാലത്ത്, ഞാൻ പറഞ്ഞത് ഒരു 20 years back എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ അന്ന് അധികം ആൾക്കാരില്ല. നമുക്ക് പേരെടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുക്കാം. ശരിയാണ്, സാലറിയും കാര്യങ്ങളൊക്കെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഞാൻ അങ്ങനൊരു ഇത് വെച്ചിട്ടാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് പിന്നെ പഠിക്കാൻ പോയത്. പിന്നെ അതിനകത്ത് ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങളുമുണ്ട്, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വശങ്ങളുമുണ്ട്. ആർട്ട് ഫോമിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു കാര്യമായിരുന്നു. അവിടുന്ന് നേരെ ബോംബെയിൽ പോവായിരുന്നു. ബോംബെയിൽ ഞാൻ ചെന്നിടുന്നതൊക്കെ ഫിലിം മിക്സിങ്ങിൻ്റെ ഒരു മേഖലയിലായിരുന്നു ചെന്ന് കിട്ടുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു ഒരു ഇതായിരുന്നു. അതെനിക്കൊരു വാശിയും കൂടിയായിരുന്നു. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അതൊന്ന് ഇന്ന് പ്രാക്ടിക്കൽ ആണെന്നോ ഇന്ന് ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയില്ല. ഞാനൊക്കെ 3 മാസം കൂടുമ്പോഴേ വീട്ടിൽ പോവാം സ്റ്റുഡിയോ നിന്ന് കഴിഞ്ഞാൽ. അത് ഞാൻ എനിക്ക് എന്നെ തന്നെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നൊരു കാര്യങ്ങളാണ്. അപ്പം അങ്ങനത്തെ കുറേ കഷ്ടപ്പാട് കൂടി തന്നെയാണ് ഗ്രോത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഈ മേഖലയിൽ തൻ്റെതായ ഒരിടം കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ പരിശ്രമമായിരുന്നു. രാപ്പകലില്ലാതെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പ്രശസ്തരായ അനുഭവ പരിചയമേറെയുള്ള മഹാരഥന്മാരുമായി ഒരുമിച്ച് ജോലി ചെയ്യാനും വളരാനും സാധിച്ചത് ഈ കാലയളവിലാണെന്ന് ശ്രീജേഷ് പറയും. പതിയെ പതിയെ ഇന്ത്യൻ സിനിമാ ലോകം ശ്രീജേഷിനെ തേടിയെത്താൻ തുടങ്ങി. ഇന്ത്യ കണ്ട, ലോകം കണ്ട മികച്ച കലാകാരന്മാർ തങ്ങളുടെ സൃഷ്ടികളുടെ പൂർണ്ണതയ്ക്കായി ശ്രീജേഷിനെ കൂടെ നിർത്തി. ഒരു സമയത്ത് ഏകദേശം, അതായത് ഒരു വർഷത്തിൽ ഓൾമോസ്റ്റ് ഒരു 24-25 പടം വർക്ക് ചെയ്യുന്നൊരു രീതിയിലായിരുന്നു അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഹിന്ദി പടങ്ങളുണ്ടാവും, മറ്റേ ഫോറിൻ ലാംഗ്വേജസ്, ഇപ്പം ഇംഗ്ലീഷ് ഫിലിംസിൻ്റെ വേർഷൻ ഹോളിവുഡിലെ ഫിലിംസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഈ ഇത്രയും, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ 3 മാസം എന്നൊക്കെ ഇരുന്ന് പണി എടുക്കുന്നു എന്ന് പറയുന്നത് അത് പ്യുവർലി ഔട്ട് ഓഫ് പാഷനാണ്. ആ ഇൻഡസ്ട്രിയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രീതമാണെങ്കിലും നമ്മുടെ ഹിമേഷ് രശ്മി ആണെങ്കിലും വിശാൽ ശേഖർ ആണെങ്കിലും സലീം സുലൈമാൻ ആണെങ്കിലും ഇപ്പം ഇവിടുന്ന് AR സാറാണെങ്കിലും രാജാ സാറാണെങ്കിലും ഇവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഈ ക്രാഫ്റ്റിനെ കുറിച്ച് മാത്രമല്ല, നമുക്ക് ലൈഫിനെ കുറിച്ചുള്ള അപ്രോച്ച് ഒരുപാട് പഠിക്കാൻ പറ്റും. ദേശീയ അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി അംഗീകാരങ്ങളും ഈ കാലയളവിൽ ശ്രീജേഷിനെ തേടിയെത്തിയിരുന്നു. ജീവിതം ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ്
എ ആർ റഹ്മാന്റെ എം സ്റ്റുഡിയോയിൽ വെച്ച് ഒരിക്കൽ കാതലൻ എന്ന സിനിമയിലെ പാട്ടുകൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കേൾക്കാനിടയായത്. ഇത് ശ്രീജേഷിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവാവുകയായിരുന്നു. താൻ അതുവരെ കേട്ടതിനേക്കാൾ മനോഹരമാണ് ആ പാട്ടിൻ്റെ യഥാർത്ഥ സൗന്ദര്യമെന്ന് അന്ന് മനസ്സിലാക്കുകയും പാട്ട് പലതവണ സി ഡിയിലും കാസറ്റിലും പകർത്തുമ്പോഴും വീണ്ടും പല രൂപങ്ങളിലേക്ക് മാറ്റുമ്പോഴും പാട്ടിൻ്റെ സൗന്ദര്യം വലിയ തോതിൽ നഷ്ടമായാണ് ഭൂരിഭാഗം ആളുകളുടെ കാതുകളിലേക്കും എത്തുന്നതെന്ന് ശ്രീജേഷിന് മനസ്സിലായി. താൻ പഠിച്ച സൗണ്ട് എഞ്ചിനീയറിംഗിൻ്റെ സാധ്യതകളെ പാട്ടുകളിലെ ഈ നഷ്ടപ്പെട്ട സൗന്ദര്യം തിരിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശ്രീജേഷ് തുടങ്ങി. മാസ്റ്ററിംഗ് പ്രോജക്റ്റ് ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഈ മാസ്റ്ററിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്, ഞാനിങ്ങനെ പാട്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, ശ്രീധർ സാർ എൻ്റെ അടുത്ത് ഒരു തവണ ഈ കാതലനിലെ പാട്ട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ പഞ്ചതനിൽ പോയ അല്ല എ എമ്മിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ ഇതിങ്ങനെയൊന്നും കേൾക്കാൻ പറ്റുള്ളല്ലോ എന്ന് പറഞ്ഞു. അപ്പം സാർ പറഞ്ഞു സി ഡിയിലുണ്ടാവും. അപ്പം അങ്ങനെ സി ഡി തപ്പിപ്പോൾ സി ഡി ഒന്നും അങ്ങനെ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടൊന്നുമല്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതിങ്ങനെയല്ല ഇത് കേട്ടിരുന്നതെന്നുള്ളത് എനിക്കറിയാം. ആരുടെയും കുറ്റമല്ല, ഒന്ന് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ജനറേഷൻസ് മാറി വരുന്ന ഒരു ജനറേഷൻസ് ആൾക്കാരല്ല, ഞാൻ പറഞ്ഞ ട്രാൻസ്ഫർ ജനറേഷൻസ്. ചിലപ്പം സി ഡി നിന്ന് എം ബി ത്രീ ആക്കി, എം ബി ത്രീ നിന്ന് വേറെ എം ബി ത്രീ ആക്കി, അതിൽ നിന്ന് തിരിച്ച് സി ഡി ആക്കി, അതിൽ നിന്ന് തിരിച്ച് യൂട്യൂബിലേക്ക് വന്നു, അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ഇത് പ്രോസസ്സിൽ ഭയങ്കര ലോസസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയൊരു സാധനമാണ്, വളരെ പേഴ്സണലായിട്ടൊരു പ്രൊജക്റ്റായിട്ട് തുടങ്ങിയതാണ്. ഞാൻ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കേൾപ്പിക്കുമ്പോഴത്തേക്ക് അവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഞാൻ യൂട്യൂബിലിട്ടു. ഇഷ്ടമുള്ള പാട്ടുകളുടെ നല്ലത് എന്ന് തോന്നുന്ന പകർപ്പ് കണ്ടെത്തുക എന്നതാണ് ആദ്യം നേരിടുന്ന വലിയ വെല്ലുവിളി. അതിനായി മാസങ്ങളും വർഷങ്ങളും കാത്തിരിക്കേണ്ടി വരാറുണ്ടെന്ന് ശ്രീജേഷ് പറയുന്നു. പിന്നീട് ആ പാട്ടിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്താതെ തന്നെ അതിലെ ഓരോ അംശങ്ങളും കൃത്യമായി വൃത്തിയാക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ഇങ്ങനെ ശ്രീജേഷ് മനോഹരമാക്കിയ പാട്ടുകൾ ഇന്ന് സംഗീത ലോകത്ത് വലിയ ചർച്ചയാണ്. എത്ര ദൂരത്ത് കണ്ടെന്നിട്ട് അതിൽ എല്ലായിരം കണ്ണുമായി. ആ പാട്ട് ഞാനൊരു 3 വർഷം തേടിയിട്ടാണ് കിട്ടിയത്. അതിന് എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു സോഴ്സ് കിട്ടുന്നത്. അപ്പം ചില പാട്ടുകൾ എനിക്കൊരു 8 മണിക്കൂർ കൊണ്ടൊക്കെ തീരും, 8-9 മണിക്കൂറുകൊണ്ട് തീരും. ഇപ്പം ഇങ്ങനത്തെ വളരെ ഇത് അതേപോലെ മറ്റേ തുമ്പീവ ആ പാട്ട് രാജസാറിൻ്റെ, ഇതൊക്കെ വർഷങ്ങൾ തേടിയിട്ട് ചെയ്യുന്നത്, ഒന്ന് വർഷങ്ങൾ തേടിയിട്ട് ചെയ്യുന്നത് ഒന്ന്, രണ്ട് പലപ്പോഴും ഈ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമുക്കിത് റിസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഇല്ലായിരുന്നു. അത് വന്നിട്ടൊരു 3-4 കൊല്ലേ ആയിട്ടുള്ളൂ ഇങ്ങനത്തെ സോഴ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ എലമെൻറ്റ്സ് ക്ലീൻ ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ട് തിരിച്ച് വെക്കാൻ പറ്റുന്നത്. ഈ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. ക്ലീൻ ചെയ്യാനാണെങ്കിൽ ആർക്കും പറ്റും. അത് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഒരു ഇതിൻ്റേതായിട്ടൊരു സോളുണ്ട്, ഒരു ലൈഫുണ്ട്. അത് ഇതിൻ്റെ തന്നെ ഇംപെർഫെക്ഷൻസ് കൊണ്ട് വരുന്നതാണ്. അത് കളയാതെ ഇതിന് ഏറ്റവും ഭംഗിയുള്ള വേർഷൻ കേൾപ്പിക്കാമെന്ന് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പാട്ട് ചെയ്യാനും പറ്റില്ല. ഇപ്പം ഈ 60s ചില പാട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഉണ്ട്, ശരിയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് അങ്ങനെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. പഴയ ഗാനങ്ങൾ ഇത്തരത്തിൽ അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം വീണ്ടെടുക്കുമ്പോഴാണ് പഴയ സൗണ്ട് എഞ്ചിനീയർമാരുടെ അപാരമായ കഴിവ് മനസ്സിലാക്കുന്നതെന്നും ശ്രീജേഷ് പറയുന്നു. കൂടാതെ അവിശ്വസനീയമായ മാറ്റങ്ങൾ സംഭവിച്ച ഗാനങ്ങളും നിരവധിയാണ്. ഉർവശിയൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് മനസ്സിലായത് ശ്രീധർ സാറൊക്കെ ഓരോ ബാറിലും റിവേർബിൻ്റെ പിച്ച് മാറുന്നുണ്ട്. ഇത് നമ്മൾ പറയുന്നത് 90s സാധനമാണ്. അത് ഈ അടുത്താണ് കുറേ ആൾക്കാരുടെ മിക്സിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ടെക്നീക്ക് പോലും കേട്ട് ശ്രദ്ധിച്ചത്. ഇത് അന്നേ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. രാജാ സാറിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, തുടക്കം രാജാ സാർ ഹം ചെയ്യുന്നതാണ്. പക്ഷേ രാജാ ഇതുവരെയുള്ള എല്ലാ റിലീസസിലും രാജാ സാറിൻ്റെ ഹം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ദാറ്റ് വാസ് എ കോൺഷ്യസ് ഡിസിഷൻ, അത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു സാധനം തന്നെയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു കാസറ്റ് എടുക്കുകയാണെങ്കിൽ കാസറ്റിന് എ ബി ഉണ്ടല്ലോ, അതെല്ലാം ഒരു ടേപ്പിലാണല്ലോ. അപ്പം എയ്ക്ക് 2 സൈഡുണ്ട്, ലെഫ്റ്റ് റൈറ്റും ഉണ്ട്. ഇവിടെ ഹെഡ് അലൈൻഡ് ആയിട്ടല്ലെങ്കിൽ ഇത് കുറച്ചൊന്ന് സ്ക്യൂ ആവും. അപ്പം ഒരു സൈഡിലേക്ക് പാട്ട് മുഴുവൻ ചെരിയും. അങ്ങനെ ചെരിഞ്ഞതാണ് ഇതുവരെ ലോകത്തുള്ള എല്ലാ ട്രാൻസ്ഫേഴ്സും ഉള്ളത്. അത് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിക്സ് അങ്ങനെയല്ല. ആ മിക്സിൽ കുറേ എലമെൻറ്റ്സ് സെൻട്രലോട്ട് വരേണ്ട എലമെൻറ്റ്സൊക്കെ മാറിക്കിടക്കാം. അത് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ പാട്ട് കേൾക്കുമ്പോഴാണത് വ്യത്യാസം അറിയുന്നത്. അങ്ങനെ കുറേ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള സാധനങ്ങൾ
എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സുന്ദര നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഇത്തരത്തിൽ മാസ്റ്ററിംഗ് പ്രോജക്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ഇതുവരെ 200 പാട്ടുകൾ തൻ്റെ ജോലിത്തിരക്കുകൾക്കിടയിലും വൃത്തിയാക്കി മനോഹരമാക്കി പുറത്തിറക്കിയിട്ടുണ്ട് ശ്രീജേഷ്. യാതൊരു സാമ്പത്തിക ലാഭവും പ്രതീക്ഷിച്ചല്ല ശ്രീജേഷ് ഇത്തരത്തിൽ പാട്ടുകളെ മനോഹരമാക്കുന്നത്. അതും തൻ്റെ പേര് പോലും വയ്ക്കാതെയാണ് ഈ പാട്ടുകളെല്ലാം പുറത്തിറക്കിയിട്ടുള്ളത്. പൂർണ്ണമായും സംഗീതത്തോടുള്ള സ്നേഹം സംഗീത സ്നേഹികൾക്ക് ഒരു സമ്മാനം എന്നോണം നൽകുകയാണ് ശ്രീജേഷ്. അതിൽ നിന്നൊരു മോണിറ്ററി ബെനിഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണമോ പേരോ ആൾക്കാർ ഇന്ന ആളാ ചെയ്യുന്നതെന്ന് അറിയണമെന്ന് ഒന്നും നിർബന്ധമില്ല. അതിനകത്ത് പലപ്പോഴും ഡിസ്കഷൻസ് വരുന്ന സമയത്ത് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും. ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ തൊട്ടടിയിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് വരും, നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുക. അപ്പം അതങ്ങനെ കേൾക്കാം. അതുകൊണ്ട് തന്നെയാണ് അനോണിമസ് ആയിട്ട് തന്നെ ഇത് നിർത്തുക എന്നുള്ളത് എനിക്കൊരു ഇഷ്ടമായിരുന്നു. പോയി സൊല്ലാലും നീയേ എൻ കാതലി.